ചെറുപുഴയിലെ മുൻ അധ്യാപകൻ ആയിരുന്ന കെ പി ബി പാതിരിയാടിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം ചെറുപുഴ യൂണിറ്റ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചെറുപുഴ ടൗണിൽ മൗനജാഥയും നടത്തി. യോഗത്തിൽ കെ സി ലക്ഷ്മണൻ അധ്യക്ഷനായി. കെ കെ ജോയി, വി കൃഷ്ണൻ മാസ്റ്റർ, കെ ദാമോദരൻ മാസ്റ്റർ, ആർ കെ പത്മനാഭൻ, സന്തോഷ് കുമാർ ചെറുപുഴ, കെ കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പാതിരിയാട് മാഷിൻ്റെ പാദം കൊണ്ട് പവിത്രമായ സ്ഥലമാണ്. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് ഈ കടകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡെക്സ് ബാലേട്ടൻ്റെ ഹാൻഡെക്സായി. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വരുമ്പം ഹാൻഡെക്സ് ബാലേട്ടൻ്റെ കടയോട് ചേർന്ന് ഹാൻഡെക്സ് ബാലേട്ടൻ ഏതെങ്കിലും അപേക്ഷയോ കണക്കൊക്കെ കൂട്ടുന്നെങ്കിൽ അവിടെ കൈകുത്തി നിൽക്കുന്ന പാതിരിയാട് മാഷിനെ നാം കാണാറുണ്ട്. ഇവിടെ പ്രൗഢഗംഭീരമായി തലമുടി നീട്ടി താടിയൊക്കെ വളർത്തി മന്ദം മന്ദം മെല്ലെ മെല്ലെ നമ്മുടെ ഈ ചെറുപുഴയുടെ വീതിയിലൂടെ, ഇങ്ങനത്തെ നഗരമല്ല അന്ന് ഗ്രാമീണ മേഖലയാണെങ്കിൽ പോലും ഇപ്പം പട്ടണമായി വളർന്നു വരുമ്പം നടന്നു പോകുന്ന ഒരു പാതിരിയാട് മാഷുണ്ട്. ആ പാതിരിയാട് മാഷോട് നമ്മൾ സംസാരിക്കുമ്പം ആ വാക്കുകളിൽ തന്നെ ഒരു വ്യത്യസ്തയുണ്ട്. സാധാരണ ആളുകൾ വാക്കുകൾ പറയിൽ നിന്ന് വ്യത്യസ്തമായി വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്ന അതിലെന്തോ ഒരു പ്രത്യേകത നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ ഒക്കെ നമ്മൾ അഭിമാനത്തോടെ തോന്നുന്ന മുനയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, അവസാന കണ്ണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക ശ്രേഷ്ഠനായിരുന്നു സഖാവ് പാതിരി. ഗുരുനാഥൻ എന്നതിന് ഉപരി ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ, പുരോഗമന കലാസാഹിത്യ സംഘം, ഇതിൻ്റെ ആദ്യ പതികരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സഖാവ് പാതിരി. ഞാൻ ചില സംഘടനകളുടെ സമ്മേളനങ്ങളുമായി കേരളത്തിലെ വിവിധ ജില്ലാ തലങ്ങളിൽ എത്തുമ്പോൾ അവരുടെ സ്വാഗത സംഘത്തിൻ്റെ ആൾക്കാരെ കാണുന്നത് സംസാരിക്കുമ്പോൾ നമ്മുടെ പാതിരിയാട് സഖാവ് ഇപ്പോഴും എന്താണ്, എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കാറ്. അദ്ദേഹം അധ്യാപകനാണ്, ഇപ്പോഴും ജോലി എടുക്കുന്നുണ്ട്. ഇപ്പം പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ കുറവുണ്ട്, എന്നാൽ അദ്ദേഹം ഈ പ്രദേശത്തെ പഴയതിൽ നിന്നും ഒരു പുത്തൻ മാറ്റത്തിനായി നമ്മുടെ സോന അണിഞ്ഞൊരുങ്ങി. ചെറുപുഴയുടെ പാരമ്പര്യം, ചെറുപുഴയുടെ വിശ്വാസം. നവംബർ 1 കേരള പിറവിയിൽ നവീകരിച്ച സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയമണ്ട് സെക്ഷൻ, ആന്റിക് സെക്ഷൻ, വിവാഹ പർച്ചേസുകൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം, വിവിധ രാജ്യങ്ങളിലെ വൈവിധ്യമാർന്ന സ്വർണ ശേഖരം. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് തത്സമയം നറുക്കെടുപ്പിലൂടെ സ്വർണ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. 2024 പുതുവർഷത്തിൽ വിജയിയെ കാത്തിരിക്കുന്നു ബമ്പർ സമ്മാനമായ ഹോണ്ട ആക്ടീവ. ഒപ്പം പണിക്കൂലി തിരികെ. ഓഫറുകളുമായി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ നമ്മുടെ സോനയിൽ സ്വർണത്തിന്റെ പുതിയ ദിനങ്ങൾ വരുന്നു. ചെറുപുഴ ഇനി കൂടുതൽ തിളങ്ങും. ആ പൊൻ തിളക്കം നേരിൽ കാണൂ. ഉദ്ഘാടന ദിവസം മറക്കണ്ട, നവംബർ 1 ബുധനാഴ്ച രാവിലെ 10 മണി. വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. ആഘോഷിക്കാം ഈ ദിനം സോനയോടൊപ്പം. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ, പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 2.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം.